ജീവപരിണാമം എന്നത് പൂർണതയിലേക്കുള്ള പടികളാണ്. മനുഷ്യനാണോ ജീവപരിണാമത്തിലെ ഏറ്റവും സങ്കീർണനായ ജീവി എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് അരവിന്ദൻ ഡോക്ടർ ഉത്തരം പറയുന്നതാണ് വിചാരിക്കുന്നത്. ഞാൻ ഡോക്ടർ അരവിന്ദൻ. മനുഷ്യനിലേക്കുള്ള ഒരു ആസൂത്രിതമായ ഒരു പോക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പരിണാമം മുതലെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പരിണാമ സിദ്ധാന്തം എന്താണോ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതായത് ക്രിയേഷനിസം എന്ന് പറയുമ്പോൾ എല്ലാം മുൻകൂട്ടി ഉള്ള ധാരണ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രക്രിയ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മനുഷ്യനിൽ എത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല പരിണാമം, അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്ന ഇനിയുള്ള ചർച്ചകളിലൂടെയും നമുക്കത് മനസ്സിലാവും. പരിണാമം ആകസ്മികത അതിൽ വളരെ തന്നെ പ്രധാനപ്പെട്ട ആകസ്മികമായ പല സംഭവങ്ങളും അതിന് ഡയറക്ഷൻ കൊടുക്കുന്നത് ഡാർവിന്റെ സിദ്ധാന്ത പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറഞ്ഞ ആ പ്രക്രിയയാണ് സത്യത്തിൽ ഈ പരിണാമത്തിൻ്റെ ഏറ്റവും ഗതി നിർണയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആകസ്മികതയും നാച്ചുറൽ സെലക്ഷനും കൂടെ ചേർന്നിട്ടാണ് പരിണാമം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെയാണ് പോവുക എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ വേണ്ടി കഴിയില്ല. വേറെ രീതിയിൽ ആദ്യത്തെ സ്റ്റെപ്പുകൾ കുറച്ച് മാറിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മനുഷ്യരിലേക്ക് എത്തില്ലായിരുന്നു. അപ്പൊ മനുഷ്യരിൽ എത്തിയത് തന്നെ ഒരു അർത്ഥത്തിൽ ഒരു ആകസ്മികതയുടെ ഭാഗമായിട്ട് വന്നതാണ്. മനുഷ്യനാണോ ഏറ്റവും സങ്കീർണമായിട്ടുള്ള, അപ്പൊ സങ്കീർണത എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യത്തിലും വീണ്ടും ചോദ്യങ്ങൾ വരും. ഒരു പക്ഷേ ബ്രെയിൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ, മസ്തിഷ്കം മാത്രം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ മസ്തിഷ്കമാണ് ജന്തുക്കളിൽ വെച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ സങ്കീർണതയുടെ വേറെ രീതിയിൽ നോക്കിയാൽ ജീനുകൾ, ഏറ്റവും അധികം ജീൻ ഉള്ളത് ആണ് ഏറ്റവും സങ്കീർണം, ഏറ്റവും വലിയ ജനോം ഉള്ളതാണ് ഏറ്റവും സങ്കീർണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെയല്ല. മനുഷ്യന് ആകെയുള്ള മനുഷ്യന്റെ ജനോം എന്ന് പറയുന്ന 3 ബില്യൺ എന്ന് പറഞ്ഞാൽ 300 കോടി ആണ് നീളമാണുള്ളത്, ബേസ് പെയർ നീളം മാത്രമാണ് ഉള്ളത്. നേരെ മറിച്ച് ഒരു കൊച്ച് ഏകകോശ ജീവിയായിരുന്ന അമീബ, ആ അമീബയിലെ ഒരു അമീബ ദുബോയ് എന്ന് പറഞ്ഞ ഒരു അമീബ, ഒരു ഇനം അമീബക്ക് അതിന് 670 മനുഷ്യന്റെ 3 ആണെങ്കിൽ ഈ അമീബക്ക് 670 ബില്യൺ ബേസ് പെയർ ആണുള്ളത്. നമ്മളെക്കാൾ 10-200 ഇരട്ടി കൂടുതൽ വലിയ ജനവും ഇതിനുണ്ട്. ചില സസ്യങ്ങൾക്ക് പാരിസ് ജപ്പോണിക്ക എന്ന് പറഞ്ഞ ഒരു സസ്യമുണ്ട്, അതിന് 150 ബില്യൺ ബേസ് പെയർ വരെയുണ്ട്. അപ്പൊ സങ്കീർണത നമ്മൾ എങ്ങനെ നോക്കുന്നത് അനുസരിച്ച് ആണ് സങ്കീർണത നിശ്ചയിക്കുന്നത്. അപ്പൊ ഓരോ ജീവിയും പരിണമിക്കുന്നത് അവര് ജീവിക്കുന്ന ആ ചുറ്റുപാടിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ആയി വരാൻ വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ എല്ലാവരും ഏതാണ്ട് അനുയോജ്യമായ രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൽ അപ്പുറം പ്രത്യേകമായ സങ്കീർണതയോ പ്രത്യേകമായിട്ടുള്ള ഒന്നും തന്നെ ആർക്കും അവകാശപ്പെടാനില്ല മനുഷ്യനടക്കം.